ഞാനിപ്പോ ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലത്തായിട്ട് ഇരിക്കുന്നത് ഒരു പഴയൊരു കഥയാണ്. രണ്ട് ലക്ഷദ്വീപ് കഥയാണോ സത്യമാണോ എന്നറിയില്ല. അതിന് തരാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഇവിടെ നിന്നല്ല, അണ്ടർ വാട്ടർ തന്നെ അല്ലേ. അപ്പൊ കടലിന് അടിയിൽ പോയി തന്നെ, അപ്പൊ കടലിന് അടിയിട്ട് സോറി കടലിന് അടിയിലേക്ക് പോയി തന്നെ ആ ഗിഫ്റ്റ് നമുക്ക് വാങ്ങാം. ഹലോ, ലക്ഷദ്വീപ് ബ്ലോഗറാണ്. ഞാനിപ്പോ ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലത്തായിട്ട് ഇരിക്കുന്നത്, അതായത് ഒരു ആർട്ടിസ്റ്റിന്റെ റൂമിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലാവും, ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണുമ്പോ തന്നെ മനസ്സിലാവും ഒരു ആർട്ടിസ്റ്റിന്റെ റൂമിലാണ് ഞാനുള്ളത്. എന്റെ കൂടെ ഉള്ളത് മലിക്. ഹായ്. ഇദ്ദേഹം എന്താ പറയാ, കവരത്തി ദ്വീപ് സ്വദേശിയാണ്, നല്ലൊരു കലാകാരനാണ്. അപ്പൊ നമ്മൾ പുള്ളിനെ കൊണ്ട് ഒരു പെയിന്റിങ് ചെയ്യിപ്പിക്കാൻ പോകണം. അപ്പൊ പെയിന്റിങ് നമ്മൾ ചുമ്മാ ചെയ്യിപ്പിക്കുന്നല്ല, പെയിന്റിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് പുള്ളിനൊന്ന് പരിചയപ്പെടാം. ഹായ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അണ്ടർ വാട്ടറിലെ ഏറ്റവും വലുതായിട്ട് പെയിന്റിങ് ചെയ്ത ഒരു റെക്കോർഡാണ് കിട്ടിയത്. പെയിന്റിങ് പണ്ട് മുതലേ ഉള്ള ഒരു ക്രേസ് ആണ് പെയിന്റിങ്. ആ, ഞാൻ പഠിച്ചതൊക്കെ ബി എഫ് എ ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് ആണ്, മാവേലിക്കുന്നിൽ രാജരവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. പക്ഷെ അപ്പോൾ മുതലേ താല്പര്യമുണ്ട്. അങ്ങനെ തന്നെയാണ് പഠിക്കാൻ പോയല്ലേ. അപ്പൊ ഇതെന്താണ് ഇപ്പൊ വരച്ചോണ്ടിരിക്കുന്നത്? ഇത് നമ്മുടെ ഒരു എക്സിബിഷൻ ഉണ്ട്, ഹരിതദ്വീപ് ചിത്രകല പെയിന്റിങ് ആൻഡ് എക്സിബിഷൻ ആണെന്ന് പറഞ്ഞിട്ട്. ഒക്ടോബർ 29, 30, 31 ലക്ഷദ്വീപിലെ കലാകാരന്മാർ മാത്രം ഒരുമിച്ച് കൂടില്ല, അവർക്ക് വേണ്ടി വേണ്ടിയിട്ടുള്ള എക്സിബിഷൻ വരക്കാണല്ലേ. ഓ, ഇതെന്താ സംഭവം? പെയിന്റിംഗ് ആണല്ലേ. ഞാനിപ്പോ പെയിന്റിംഗ് ഒക്കെ നോക്കിയപ്പോ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തെങ്ങ്, അതിന് മുകളിലൊരു ഒരു എന്താ അപ്പൽ, ഞങ്ങള് നീരാളി, ഞങ്ങൾ അപ്പൽ എന്ന് പറയും നീരാളി. എന്തായി സംഭവം? ഇത് നീരാളി ഒരു പഴയൊരു കഥയാണ്. നീരാളി തെങ്ങിന്റെ കള്ളുണ്ടല്ലോ, തെങ്ങില് ചെത്തി ഉണ്ടാക്കുന്ന മീര എന്ന് പറയും നമ്മുടെ അവിടെ, അത് രാത്രി കുടിക്കാൻ വരുന്ന ഒരു കഥയുണ്ട് ലക്ഷദ്വീപ്. കഥയാണോ സത്യമാണോ എന്നറിയില്ല. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണല്ലേ. ഓ, എന്തായാലും സംഭവം നല്ല രസമുണ്ട് കാണാൻ, ഒരു ഫാന്റസി ഫീൽ ഒക്കെ ഉണ്ട്. ക്യാമ്പിന് ഞങ്ങളൊരു 37 പേര് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും പോർട്രേറ്റ് ഞാൻ വരച്ചിട്ടില്ല. എല്ലാവരുടെയും പോർട്രേറ്റ് ഉണ്ട് അല്ലേ? 37 ആൾക്കാരുടെ പോർട്രേറ്റും ഇതിനകത്ത് ഉണ്ട് കേട്ടോ. നമ്മളിത് മലിക്കിനെ ഇപ്പൊ പരിചയപ്പെട്ടു, മലിക്ക് ഇവിടെ വരച്ചോണ്ടിരിക്കുകയാണ്. മലിക്കിനെ കൊണ്ട് നമ്മളൊരു പെയിന്റ് ചെയ്യിപ്പിക്കാൻ പോകണം. പെയിന്റ് ചെയ്യിപ്പിക്കുന്ന പക്ഷെ ഇവിടെ അല്ല, ക്യാൻവാസ് എടുത്ത് ഈ ക്യാൻവാസ് അല്ലേ ഇതില്, പക്ഷെ ഇവിടെ അല്ല കേട്ടോ, അങ്ങ് കടലിന് അടിയിൽ പോയിട്ട് പെയിന്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ പുള്ളി റെക്കോർഡ് ഇട്ട ആളാണ്. അപ്പൊ നമുക്ക് എന്തായാലും കടലിന് അടിയിൽ പെയിന്റ് ചെയ്യുന്നത് നിങ്ങൾ ആരും കണ്ടു കാണില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമ്മൾ ലൈവായിട്ട് കടലിന് അടിയിൽ പെയിന്റ് ചെയ്യുന്നത് കാണാൻ പോകണം. പോയാലോ കടലിന് അടിയിലേക്ക്? ഇപ്പൊ ഇങ്ങനെ പോയാ ഇങ്ങനെ പോയാൽ ശരിയാവും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മള് പോവാൻ പോണം. അപ്പൊ കടലിന് അടിയിൽ നിന്ന് കാണാം അല്ലേ. അപ്പൊ നമ്മുടെ സ്ഥലത്തെത്തി, അറ്റോൾ സ്കൂബയിലെത്തി, റെഡിയാണ്, നമ്മുടെ ചിത്രം വരയ്ക്കാൻ റെഡിയാണ്, ഞാനും റെഡിയാണ്, ദേ ഫുൾ ടീം സെറ്റ് റെഡിയാണ്, മാലിക് റെഡിയാണ്. റെഡി അല്ലേ? പോയാലോ. നമ്മുടെ ബോട്ടൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക. ഈ ബോട്ടിൽ പോയിട്ട് നമ്മുടെ സ്പോട്ടിൽ പോയി അവിടെ നിന്ന് വേണം കടലിനടിയിലേക്ക് ഇറങ്ങാൻ. നമ്മളിത് എക്യുപ്മെന്റ്സ് കയറ്റിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി, നമ്മുടെ വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്, ഗ്രൗണ്ട്, നമ്മുടെ ആർട്ട് ഗാലറി. ആർട്ട് ഗാലറി ആണെങ്കിൽ വളരെ മനോഹരമായ കടലിനടിയിലാണ് നമ്മുടെ ഗാലറി ഉള്ളത്. വർണ്ണ മത്സ്യങ്ങൾക്കിടയിൽ, പവിഴക്കുട്ടികൾക്കിടയിൽ ഒരു ചിത്രം വരെയാണ് നമ്മൾ കാണാൻ പോണത്. സർവേ ഞാൻ വെച്ചേരാണ്, നിങ്ങൾ വെച്ചേരാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്യാൻവാസ് കടലിലിറക്കാൻ പോട്ടോ, നമ്മുടെ ക്യാൻവാസ് റെഡിയാണ്, സെറ്റ് ആയത് കടലിന് അടിയിൽ കൊണ്ടുപോയിട്ട് അവിടെയാണ് വരയ്ക്കാൻ പോവാ അല്ലേ. ഓക്കെ, ഇറക്കിയാലോ അപ്പോ. ഓക്കെ. നമ്മുടെ ആർട്ടിസ്റ്റ് ഒപ്പം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് മാലിക്. മാലിക്ക് തെറ്റല്ലേ, ഓക്കെ.
സക്സസ്ഫുൾ ആയിട്ട് ഈ പെയിന്റിംഗ് കഴിഞ്ഞിട്ട് കടലിൽ നിന്ന് പെയിന്റിംഗ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വരാം. നോക്കട്ടെ പെയിന്റിംഗ് നോക്കട്ടെ. ആ ഓക്കെ, ഇത് കണ്ട ഈ പെയിന്റിങ്ങിന് വലിയൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ പെയിന്റിങ്, ഇതേ ഇതാണ് മാലിക് അണ്ടർ വാട്ടറിൽ വരച്ച ചിത്രം. അപ്പൊ എന്താണ് മാലിക് ഇതിൽ നിന്നൊരു ഒരു സന്ദേശം നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ എന്താണ് മനസ്സിലാവുന്നത്? എന്താണ് മാലിക്കിനെ പറയട്ടെ, വേസ്റ്റും ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ ഇടുന്നുണ്ട്, പ്ലാസ്റ്റിക് ഇതൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ നാട്ടിൽ പുറത്തുനിന്നുള്ള വരുന്ന ഗസ്റ്റുമാരായിക്കോട്ടെ, നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ നാട്ടിലിട്ടിട്ട് ഭയങ്കര പൊല്യൂഷനും കാര്യങ്ങളും ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു സാധനമാണ് ചെയ്തത്, പ്ലാസ്റ്റിക് ഫ്രീ ലക്ഷദ്വീപ് എന്നുള്ളൊരു ചെറിയ തീം ബേസിലായിട്ടാണ് ചെയ്തല്ലേ. ഓക്കെ, നിങ്ങളുടെ ഒരു ക്യാമ്പും ഇപ്പോൾ ഈ വരുന്ന ഒക്ടോബർ 30-ാം തീയതി ഉണ്ടല്ലേ. ഓക്കെ, അതും ഒരു ഹരിതദ്വീപിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയല്ലേ. പ്ലാസ്റ്റിക് അതിൻ്റെ ഒരു തീം അല്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി കൂടി നമുക്ക് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്യാം അല്ലേ. സായിക്കിനൊരു ഗിഫ്റ്റ് തരാൻ ഒരു പ്ലാൻ ഉണ്ട്, അപ്പൊ നമുക്ക് അത് ഇവിടെ നിന്നല്ല, അണ്ടർ വാട്ടർ തന്നെ അല്ലേ. അപ്പൊ കടലിന് അടിയിൽ പോയി തന്നെ, അപ്പൊ കടലിന് അടിയിട്ട് സോറി കടലിന് അടിയിലേക്ക് പോയി തന്നെ ആ ഗിഫ്റ്റ് നമുക്ക് വാങ്ങാം. അങ്ങനെ അതെ, നമ്മൾ എല്ലാം കഴിഞ്ഞു, സെറ്റായിട്ട് വന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്ത ടീമാണ് ഇത്, അറ്റോൾ സ്കൂബയുടെ ടീമാണ്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, പേര് പറയൂ. കലീൽ. കലീൽ ഇവിടുത്തെ ഡൈവ് മാസ്റ്റർ. ഡൈവ് മാസ്റ്ററാണ്. സഹീർ. സഹീർ ഡൈവ് മാസ്റ്ററാണ്. റഷീദ് ഡൈവ് മാസ്റ്ററാണ്. ഡൈവ് അസിസ്റ്റന്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു സഹായത്തോടുകൂടിയാണ് നമ്മൾ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു സംരംഭം ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ മറ്റൊരു കിട്ടിയ കാഴ്ചകളോട് വരുന്നവരേക്കും.